السلام عليكم ورحمة الله وبركاته. പക്ഷേ നമ്മുടെ ഫിത്തന ഉണ്ടാവുക, പരസ്പരം തമ്മിൽ തല്ലുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുകയും ചെയ്യുന്ന ഈ ഫിത്തനയാണ്, അതിൽ നിന്ന് അല്ലാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. അത് അദാബാണെന്നാണ്, അത് അദാബാണ്. അൽ ജമാഅത്തു റഹ്മ വൽ ഫിർഖത്തു അദാബ്. സമൂഹം ഒരുമിച്ച് നിൽക്കുന്നത് റഹ്മത്താണ്, സമൂഹം ഭിന്നിക്കുന്നത് അദാബാണ്. അല്ലാഹു അദാബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെ ഒരു ശിക്ഷ ഇറക്കുമ്പോ ആ ശിക്ഷ ഇറക്കപ്പെടുന്നവരിൽ എന്നെ പെടുത്തല്ലേ പടച്ചവനെ. മഹാനായ യൂനുസ് അലൈഹിസ്സലാം, യൂനുസ് ഇബ്നു മത്ത എന്ന് പറയുന്ന മഹാനായ നബി യൂനുസ് അലൈഹിസ്സലാം, അവര് ഇന്നത്തെ ഇറാഖിലെ നീനവായിൽ നിന്നാണ് കപ്പൽ കയറിപ്പോയത്. അങ്ങനെ മത്സ്യം തിമിംഗലം, ഒരു വലിയ മത്സ്യം വിഴുങ്ങിയത് മഹാനായ യൂനുസ് അലൈഹിസ്സലാമിനെ. സുബ്ഹാനല്ലാഹ്, ചരിത്രം ഇങ്ങനെ നോക്കിയാൽ തോന്നും നമ്മുടെ ഈ കടൽ തന്നെ ആയിരിക്കണം അല്ലേ. ബസറയുടെ പരിസരങ്ങളിൽ ഷത്തുൽ അറബിലേക്ക് ചേരുന്ന കടൽ, നമ്മുടെ അബുദാബിയിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഈ അറേബ്യൻ ഗൾഫിന്റെ ഒരു അറ്റമല്ലേ കുവൈത്തും ഇറാഖൊക്കെ, അല്ലെങ്കിൽ പിന്നെ മെഡിറ്ററേനിയൻ കടലിലേക്ക് അങ്ങോട്ട് പോകണം. ആ യാത്ര പോയതൊക്കെ നമ്മുടെ ഈ പരിസരത്തുള്ള കടലിലാവാനാണ്. അങ്ങനെയാണ് അതിൻ്റെ 99% ചരിത്ര വസ്തുതകൾ നോക്കുമ്പോൾ അങ്ങനെ മനസ്സിലാവുക. ആ മത്സ്യം വിഴുങ്ങിയതൊക്കെ നമ്മുടെ മുമ്പിലുള്ള ഈ കടലിൻ്റെ അറ്റത്താണ്, പടിഞ്ഞാറേ അറ്റത്ത്. സുബ്ഹാനല്ലാഹ്. യൂനുസ് അലൈഹിസ്സലാം നീനവ വിട്ടു പോയത് എന്തിനാണ്? അള്ളാഹുവിനെ സ്വീകരിക്കാത്ത ഒരു സമൂഹത്തിൽ അള്ളാഹിന്റെ അദാബ് വരും. ആ അദാബ് വരുമ്പോ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോകട്ടെ. അക്രമികൾക്ക് ശിക്ഷ വരുമ്പോ അതിൽ പെട്ടുപോകരുത്, ഞാൻ പോവുകയാണ്. പോകാൻ അള്ളാഹുവിന്റെ പെർമിഷൻ വരെ കാത്തിരുന്നില്ല. അതിന്റെ പേരിൽ അള്ളാഹു ഒരു തഅദീബ് ചെയ്തു മഹാനായ യൂനുസ് അലൈഹിസ്സലാമിനെ. ഇത്രയാണ്. അപ്പോ തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്തു. അല്ലാഹു പറയാണ്, അള്ളാഹുവിനനുസരിക്കാത്തവർക്ക് എന്ത് ശിക്ഷയാണോ നാം വാഗ്ദത്തം ചെയ്തത്, ആ ശിക്ഷ അങ്ങയെ കാണിച്ചുകൊണ്ട് തന്നെ ശിക്ഷിക്കാൻ ഞാൻ കഴിവുള്ളവനാണ്. പക്ഷേ ഞാൻ ചെയ്യുന്നില്ല ട്ടോ നബിയെ, ഞാൻ അത് ചെയ്യും. അത് ഹബീബായ നബിതങ്ങളോടുള്ള അദബാണ്. സുബ്ഹാനല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിട്ട് ദുആയിരുന്നതല്ല, അല്ലാഹു ദുആയിരക്കാൻ പറഞ്ഞതാണ്. ഇങ്ങനെ ദുആയിരിക്കി നബിയെ. ഇവിടെ അല്ലാഹു തന്നെ പറയാണ് നബി, വഇന്നാ അലാ അൻ നുരിയക മാ നഈദുഹും ലഖാദിറൂൻ. അവിശ്വാസികൾ ഇങ്ങനെ ഉണ്ടാവുമ്പോ എന്തേ പിന്നെ അള്ളാഹു വരുന്ന് ശിക്ഷിക്കാത്തത് എന്നൊക്കെ നമ്മുടെ മനസ്സിലെങ്കിലും ഇങ്ങനെ പലപ്പോഴും ചില സന്ദർഭങ്ങളിലൊക്കെ വന്നു പോയിട്ടുണ്ടാകും അല്ലേ. ചില പത്രവാർത്തകനെ കണ്ട പടച്ചോനെ, എന്താ പടച്ചോൻ ഇയാളെ പിടിക്കാത്തത്, എന്താ ഈ സമൂഹത്തെ പിടിക്കാത്തത്. തങ്ങളോട് പറയ, നബിയെ അങ്ങ് അള്ളാഹു നീട്ടിവെച്ചൊരു ശിക്ഷയെ പെട്ടെന്ന് വരുത്താൻ കൊതിക്കരുത്, നമ്മളും ചെയ്യരുത്. അള്ളാഹു എപ്പോൾ ശിക്ഷ വരുത്തുന്നുവോ അത് അള്ളാഹുവിന്റെ ചില ഹിക്മത്തുകൾക്ക് അള്ളാഹു നീട്ടിവെക്കും. അത് നമ്മളായിട്ട് ഇങ്ങോട്ട് പ്രീപോണ്ട് ചെയ്യാൻ പറയണ്ട. അത് അള്ളാഹു പോസ്റ്റ്പോണ്ട് ചെയ്യൂല, അത് പ്രീപോണ്ട് ചെയ്യൂല. ഇറ്റ് വിൽ ബി ഓൺ ടൈം. പക്ഷേ ആ സമയം വരെയുള്ള പേഷ്യൻസ്, ക്ഷമ നമുക്ക് ചിലപ്പോൾ ഉണ്ടായില്ല എന്ന് വരും. നബിയെ അങ്ങ് ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സനു സയ്യഅ, തിന്മയെ ഏറ്റവും വലിയ നന്മ കൊണ്ട് അങ്ങ് റിപ്പൽ ചെയ്യണം, അങ്ങ് പ്രതിരോധിക്കണം. നന്മയെ തിന്മയെ ഏറ്റവും വലിയ നന്മ കൊണ്ട് നിങ്ങൾ പ്രതിരോധിക്കണം നബിയെ. ഒരുപാട് തിന്മയാണ് നബി തങ്ങൾക്കെതിരെ ശത്രുക്കൾ ചെയ്തത് അല്ലേ. ഹബീബായ തങ്ങൾക്ക് മക്ക വിട്ട് മദീന വരെ പോകേണ്ടി വന്നു, അവിടെ നിൽക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെയാ ബദറും ഉഹദും ഉണ്ടായത്. പിന്നെയാണ് തബൂക്കും ഹന്ദക്കും തബൂക്കൊക്കെ ഉണ്ടാകുന്നത്, മദീനയിലെത്തിയതിനും ശേഷമാണ്. നബിയെ ക്ഷമിക്ക്, അങ്ങ് തിന്മയെ നന്മ കൊണ്ട് എന്നല്ല പറഞ്ഞത്, ഏറ്റവും വലിയ നന്മ കൊണ്ടെന്നാണ്. ഇദ്ഫ ബില്ലതി ഹിയ അഹ്സനു സയ്യഅ, സയ്യഅത്തിനെ തിന്മയെ നന്മ കൊണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഹസനത്ത് എന്നാ പറയാ, അതല്ല. അഹ്സൻ ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലതുകൊണ്ട് എതിരിടണം നബിയെ. ഇത് ഹബീബായ നബിതങ്ങളോടെന്ന പോലെ ഈ ഉമ്മത്തിലെ എല്ലാ ആളുകളോടുമുള്ള അള്ളാഹുവിന്റെ ആഹ്വാനമാണ്. ശത്രുക്കളെ അള്ളാഹു നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു ദ്വാരക്കല്ലേ, അള്ളാഹു കാര്യങ്ങൾ അതിന്റെ യഥാവിധി നടത്തും. നിങ്ങൾ ക്ഷമിക്കും, നിങ്ങൾ തിന്മയെ ഏറ്റവും വലിയ നന്മ കൊണ്ട് നേരിടണം. അള്ളാഹുവേ, ആ ഒരു ആശയം നമ്മുടെ ഉമ്മത്തെങ്ങാനും മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എത്ര നന്മയായിരിക്കും നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സനു സയ്യഅ,
നഹ്നു അഅലമു ബിമാ യസിഫൂൻ, അവരെന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം നബിയെ. അങ്ങ് അവരുടെ ശിക്ഷ വരാൻ വേണ്ടി അങ്ങ് പറയല്ലേ നബിയെ, ആ ശിക്ഷ വരുമ്പോ പെടാതിരിക്കണമെന്ന് അങ്ങ് തോരുന്നുള്ളൂ, അങ്ങയെ കാണിച്ചുകൊണ്ട് ആ ശിക്ഷ വരുത്താൻ നമ്മക്കൊണ്ട് കഴിയും, പക്ഷേ നമ്മളത് ചെയ്യുന്നില്ല കേട്ടോ നബിയെ. നിങ്ങൾ തിന്മയെ ഏറ്റവും വലിയ നന്മ കൊണ്ട് നേരിടും. സൂറത്ത് ഫുസ്സിലത്തിൽ അള്ളാഹു ഇതിന് സമാനമായ ഒരു ആശയം പറഞ്ഞിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ادفع بالتي هي احسن فاذا الذي بينك وبينه عداوه كانه ولي حميم وما يلقاها الا الذين صبروا وما يلقاها الا ذو حظ عظيم. ഏറ്റവും വലിയ സോഷ്യൽ ഡിസിപ്ലിൻ അല്ലേ അല്ലാഹു പറഞ്ഞിരുന്നത്, തിന്മയെ നിങ്ങൾ നന്മ കൊണ്ട് നേരിടണം. ഒരടി കൊണ്ടാൽ മറ്റേ കവൾ കാണിച്ചു കൊടുക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതും ഇതും ഒപ്പം വെക്കാൻ പോലും കഴിയില്ല. ഈ പറഞ്ഞത് എന്താ, അടി മറ്റേ കവളും കാണിച്ചു കൊടുക്കുക, ശരി നിങ്ങൾ ഒന്നും അങ്ങോട്ട് ചെയ്തിട്ടില്ലല്ലോ, അടി കൊണ്ടിട്ടല്ലേ ഉള്ളൂ. ഖുർആൻ എന്താ പറഞ്ഞു, ബില്ലത്തി ഹിയ അഹ്സൻ, അയാൾക്കൊരു ഒരു 100 rupees ഒരു ഗിഫ്റ്റ് വോച്ചറോ ഒരു എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുക്കുകയും അടി കൊണ്ടു പുറമൊരു ഗിഫ്റ്റും കൊടുക്കണം, അപ്പോഴാ ഖുർആൻ പറഞ്ഞിടത്തേക്ക് എത്തുള്ളൂ. അടി കൊണ്ടുപോയാ പോരാ. ഇത് തിന്മ ഒരാൾ അങ്ങോട്ട് ചെയ്തപ്പോ അയാൾക്ക് നിങ്ങൾ തിരിച്ച് നന്മ ചെയ്യണം. അതൊരു സ്വീറ്റ് റിവെഞ്ച് അല്ലെങ്കിൽ സ്വീറ്റ് അവെഞ്ച് അല്ലേ, അതൊരു മനോഹരമായിരിക്കും. ഖുർആൻ എന്താ പറഞ്ഞത്, അങ്ങനെയെങ്കിൽ നിങ്ങളും മറ്റാര് തമ്മിലാണോ ശത്രുതയുള്ളത്, തരക്കാർ, നിങ്ങളുടെ ഏറ്റവും നല്ല കൂട്ടുകാരനെ പോലെ ആയിത്തീരും. കൂട്ടുകാരനായിട്ടില്ല, പക്ഷെ അങ്ങനെ ആയിത്തീരും, അതുപോലെ ആയിത്തീരും നിങ്ങളുടെ ശത്രു. എങ്ങനെ ചെയ്താൽ, തിന്മയെ നന്മ കൊണ്ട് നേരിട്ടാൽ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അടിയും കൊണ്ടും അയാൾക്ക് 100 rupees കൊടുക്കണമെന്നിപ്പോ അത് പറയുകയാണെങ്കിൽ ഇതിപ്പോ കഴിയോ? ആർക്കാ കഴിയാന്നാ ഞാൻ അല്ലാഹു പറയണത്, മൂക്കത്ത് ശുണ്ഠിയുള്ളവർക്ക് ഇത് കഴിയൂല, നല്ല ക്ഷമുള്ളവർക്കേ ഇത് കഴിയുള്ളൂ. ഏറ്റവും വലിയ ഭാഗ്യം കിട്ടിയവനെ ഇങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. സാധാരണഗതിയിൽ ഇങ്ങോട്ട് അടിച്ചാൽ പിന്നെ അങ്ങോട്ട് അടിക്കണമെന്ന് ചിന്തിക്കണില്ലല്ലോ, ഓട്ടോമാറ്റിക്കലി കൈ പോവാണ്. പഠിച്ചവനെ എന്നോട് അവൻ ഇങ്ങനെ ഒരു പാര വെച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോ തിരിച്ച് എങ്ങനെ പണിയാം എന്നല്ല ആലോചിക്കുന്നത്. പഠിച്ചവനെ, അവന് എന്തെങ്കിലും ഒരു നല്ല കാര്യം നമ്മളായിട്ടൊന്ന് ചെയ്തു കൊടുക്കുക. ഇത് ചെയ്യണമെങ്കിൽ നല്ല ഭാഗ്യമുള്ളവർക്കേ കഴിയുള്ളൂ. അത് അള്ളാഹു ചെയ്യുന്ന ഭാഗ്യമാണ്. പിന്നെ നല്ല ക്ഷമയും വേണം. ക്ഷമ ഈമാനിന്റെ പകുതിയാന്നൊക്കെ നമ്മൾ മറസ്സെന്ന് പഠിച്ചു പോന്നിട്ടുണ്ടല്ലേ, അസ്സബ്റു നിസ്ഫുൽ ഈമാൻ, ഇതാണ് ആ ക്ഷമ എന്ന് പറഞ്ഞാൽ. ഇവിടൊക്കെ ക്ഷമിക്കുക, അതാണ് ഈമാന്റെ പകുതി. അത് ഈമാനിന്റെ പകുതി തന്നെയാണ് അല്ലേ? അങ്ങനെയെങ്കിൽ ശത്രുക്കളില്ലല്ലോ. ഹബീബായ നബി തങ്ങളുടെ ജീവിതം അതല്ലേ, തങ്ങൾ പഠിപ്പിച്ചതും അതല്ലേ. നബിയുനാ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുമ്പോ നബി തങ്ങളുടെ തോളത്തുള്ള പുതപ്പും കിട്ട് വലിച്ചു. ഒരു അറാബി വലിച്ചപ്പോ തങ്ങളുടെ ചുമലിൽ വസ്ത്രമല്ല, ആ വസ്ത്രത്തിന്റെ അടയാളം ശരീരത്തിൽ നിന്ന് കണ്ടു, ചുവന്നിങ്ങ് രക്തം പൊടിയാറായി നിൽക്കുന്നു. എന്താ വലിച്ചിട്ട് ഇയാൾ പറയുന്നത്, നോക്കുമ്പോ ഒരു അറാബിയായ മനുഷ്യൻ തങ്ങളുടെ പുതപ്പിന് ഈ തൂക്കിട്ടൊരു നമ്മുടെ ഒരു ടവല് പോലെ അണ്ട് വലിച്ചതാണ്. നോക്കുമ്പോ ദേഹത്ത് മുറിവായി ചമന്ന് ചോര പൊടിയാ നിൽക്കുകയാണ് തങ്ങൾ നോക്കുമ്പോ അറാബിയായ മനുഷ്യൻ. എന്തേം ചോദിച്ചു, ആത്തിനിയാ മുഹമ്മദ് അള്ളാഹു നിങ്ങൾക്ക് പണം തന്നിട്ടില്ലേ, എനിക്ക് തരീൻ. ഇങ്ങനെ കണ്ടോ ആരോടെങ്കിലും പിരിവിനെ ചോദിക്ക, ഇങ്ങനെ ഉണ്ടോ ആരെങ്കിലും ഒരു സഹായം ചോദിച്ചെല്ലുമ്പോ ഇങ്ങനെ ചോദിക്കോ. എത്ര ഭവ്യതയിൽ വാതിൽ കമ്മുട്ടി കാത്തു നിന്ന് 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 അവസാനം തുറന്നിരും വൈക്കോട്ടെ അജരങ്ങൾ വന്നത് ഇന്നതിനാണ്, മുഖദ്ദിമൊക്കെ കഴിഞ്ഞ് അവസാനം ഇതല്ല. നിങ്ങളുടെ ഇടയ്ക്ക് നബിയെ നിങ്ങൾക്കല്ല നിന്നത് എനിക്ക് തരി, ഈ ചോദിച്ചത് നബിയെ വേദനിപ്പിച്ചിട്ട്. സുബ്ഹാനല്ലാഹ്. ഫതബസ്സമ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു. തങ്ങളുടെ അടുത്ത് ഒന്നുമില്ല, തങ്ങൾ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ഇദ്ദേഹത്തിന് വേണ്ടത് കൊടുക്കി, കൊടുത്ത് ഏർപ്പാടാക്കി നബി തങ്ങളുടെ മുണ്ട് തിരിച്ചു കിട്ടി. അങ്ങനെ തങ്ങൾ തിരിച്ചു പോയത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ ചോദിക്കാനുണ്ടായ ധൈര്യം, നബി തങ്ങളുടെ റിയാക്ഷൻ ഇങ്ങനെ ആയിരിക്കും എന്ന് അറിയുന്നത് കൊണ്ടാണ് അറാബിയ ചെയ്തത്.
അടി കിട്ടുന്നവരോട് അത് ചെയ്യൂലല്ലോ. അറാബിക്കറിയാം ഹബീബായ നബി തങ്ങൾ ഇങ്ങനെയാണ്. ആ ഒരു ഫ്രീഡം നമ്മൾ പറയില്ല, അങ്ങനെ ആ ഒരു ഫ്രീഡം ഉപയോഗപ്പെടുത്തി അത് എക്സ്പ്ലോയിറ്റ് ചെയ്തു. തങ്ങളോട് തങ്ങളവർ കാണുന്നത് അങ്ങനെയാണ്, തങ്ങൾ ദേഷ്യപ്പെട്ടില്ല. ഇത് ഈമാനാണ്. ഒരുപാട് ജീവിതത്തിൽ ദുഃഖ അനുഭവങ്ങൾ നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകും, ചെറുതും വലുതുമായത്. പ്രതികാരം ചെയ്യല്ലേ, ഇതാണ് ദീനിന്റെ കടപ്പാട്. ഒരൊറ്റ ഹദീസ് ഞാൻ ഈ സദസ്സിലേക്ക് കൈമാറുകയാണ്. ഓർമ്മയുള്ളവർക്ക് ഒന്ന് ഓർമ്മിക്കാനും മറന്നുപോയവർക്കൊന്ന് ഓർത്തെടുക്കാനും ഹദീസ് ഉപകാരപ്പെടും.